നമസ്തേ. സനാതന ധർമ്മമാർഗത്തിലെ ഹിന്ദു ധർമ്മമാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം. ഞാൻ കുടവട്ടൂർ വാമനൻ നമ്പൂതിരി, കൊട്ടാരക്കര. എല്ലാ ബുധനാഴ്ചയും നടത്തി വരാറുള്ള സനാതന ധർമ്മ ആചാര ചിന്തകൾ, അതിൻ്റെ 20-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് നമ്മളൊരു 3 ഭാഗമായി നടത്തി വരുന്ന ബലിതർപ്പണ കർമ്മങ്ങളുടെ ഭാരതീയ ദർശനം, അതിൻ്റെ 4-ാം ഭാഗമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മരണാനന്തരം ഉണ്ടാകുന്ന ഭോഗ ദേഹനിർമ്മിതിയെക്കുറിച്ചും അതിൻ്റെ ക്രമവും, 1-ാം ദിവസം എന്തുണ്ടാകുന്നു, 2-ാം ദിവസം എന്തൊക്കെ ഉണ്ടാകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. ബലി ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്, അതായത് പ്രേതത്തിൻ്റെ പിശാചാവസ്ഥ, അതൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. മരണാനന്തരം 10 ദിവസം കൊണ്ട് ഭോഗദേഹം ഉണ്ടാകുന്നതിനെക്കുറിച്ചും അതിൻ്റെ ക്രമവും, ശേഷക്രിയാദികൾ ചെയ്യാതെ വരുമ്പോൾ പ്രേതത്തിനുണ്ടാകുന്ന പൈശാചിക അവസ്ഥയെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത്. അപ്പം അതുപോലെ തന്നെ നാം മരിച്ച വ്യക്തിക്ക് ഉദകക്രിയ ചെയ്യാറുണ്ട്. ഇതിനൊരു യുക്തിസഹമായിട്ട് പറയാൻ പറ്റുന്നത്, ഇത് ദഹന സമയത്ത് ശരീരത്തിൽ നിന്നും വേർപെടുന്ന പ്രാണന്, ശിഷ്യ ധനഞ്ജയൻ എന്ന പ്രാണന്, കാരണം ധനഞ്ജയൻ എന്ന പ്രാണനാണ് ഏറ്റവും അവസാനം ഊർധ്വഗതിയെ പ്രാപിക്കുന്നത്. ഈ ദഹനം നടക്കുമ്പോൾ നടു മുറിയുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഈ സമയത്താണ് ധനഞ്ജയൻ എന്ന പ്രാണൻ വേർപെടുന്നത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ആ ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണന് ചിതയിലെ ചൂട്, കൊടും ചൂട് കൊണ്ട് ആ പ്രാണൻ തൃഷാർത്ഥനായി തീരുന്നു. ആ തൃഷാർത്ഥനാകുന്ന ആ പ്രാണന് ആശ്വാസം ആകുന്ന ഒരു ക്രിയയാണ് ഉദകക്രിയ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ജീവിച്ചിരിക്കുമ്പോഴുള്ള കർമ്മത്തിനനുസരിച്ച്, അല്ലെങ്കിൽ കർമ്മത്തിനനുസരിച്ചാണ് സ്വർഗനരക അനുഭവങ്ങളെന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അനേക ജീവിത കർമ്മ സഞ്ചയം ഓരോ വ്യക്തിയെയും പുരോഗതിയുടെ വിവിധ സ്ഥാനങ്ങളിൽ എത്തിക്കും. അടുത്ത ജന്മം ഉണ്ടാകുമോ, ഉണ്ടാവുമെങ്കിൽ അത് ഏത് തരത്തിലുള്ളതായിരിക്കും, മരണാനന്തരഗതി ഏത് രൂപത്തിലായിരിക്കും എന്നെല്ലാം നമുക്ക് ആർഷ സാഹിത്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ജീവൻ മുക്തരായവർക്ക് മരണാനന്തരഗതി ഇല്ല എന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. ക്രമമുക്തിക്ക് അർഹരായവർക്ക് ചില നിശ്ചിതമായ മരണാനന്തരഗതി ഉണ്ടായിരിക്കുമെന്നാണ് നമ്മുടെ ഋഷീശ്വരന്മാർ സൂചിപ്പിക്കുന്നത്. പുനർജന്മത്തിനായി വീണ്ടും വിധിക്കപ്പെട്ടവരുടെ മരണാനന്തരഗതി ഇതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ക്രമമുക്തിക്ക് അർഹരായിട്ടുള്ള ആളുകൾ, അർച്ചരാദിഗതിയും ഗതിക്കും, അതായത് ദേവയാനം പുനരാവർത്തിയുള്ളവർ ധൂമാദിഗതിക്കും, അതായത് പിതൃയാനം. ഇത് രണ്ടും കൈക്കൊള്ളുന്നു എന്നാണ് ഭഗവത്ഗീതയും ഉപനിഷത്തുക്കളുമൊക്കെ സൂചിപ്പിക്കുന്നത്. ഭഗവത്ഗീത 8-ാം അധ്യായം 24-25 ശ്ലോകങ്ങൾ ഇത് സൂചിപ്പിക്കുന്നുമുണ്ട്. ബ്രഹ്മവിചാരം ചെയ്ത് ബ്രഹ്മജ്ഞാനം സമ്പാദിച്ച എന്നാൽ
ബ്രഹ്മ താതാത്മ്യം സിദ്ധിച്ചിട്ടില്ലാത്ത മഹത്തുക്കളുടെ മരണാനന്തരഗതി ഇപ്രകാരമാണെന്ന് പറയുന്നു. അതായത് പ്രകാശാത്മകമായ കാലദേശങ്ങളിലൂടെയുള്ള ഗതിയായതിനാൽ ഇതിനെ അർച്ചരാദിഗതി എന്ന് പറയുന്നു. അർച്ചിസ് എന്നാൽ പ്രകാശം എന്നാണ് അർത്ഥം. സൂര്യദ്വാരേണ തേ വിരജാ പ്രയാന്തി എന്ന മുണ്ഡകോപനിഷത്തിൻ്റെ ഉപനിഷത്തിലെ പ്രമാണമനുസരിച്ച് പാപലേശം പോലും ഇല്ലാത്തവരാണ് പ്രകാശമാർഗത്തിലൂടെ മരണാനന്തര യാത്ര ചെയ്യുന്നത്. അഗ്നി, ജ്യോതിസ്, അഹസ്, ശുക്ലപക്ഷം, ഉത്തരായനത്തിലടങ്ങിയ ആറു മാസങ്ങൾ. ഉത്തരായനം എന്ന് പറയുമ്പോൾ മകരമാസം മുതൽ ആറുമാസം. ഇവയുടെ അഭിമാന ദേവതകളുടെ അനുഗ്രഹത്തോടെ ഘട്ടം ഘട്ടമായി മുന്നേറി അവർ ബ്രഹ്മാലയം പ്രാപിക്കുന്നതായിട്ട് പറയുന്നു. യാത്രാഘട്ടങ്ങളെപ്പറ്റി ഉപനിഷത്ത് പറയുന്നത് ഇപ്രകാരമാണ്. അഗ്നിലോകം, വായുലോകം, വരുണലോകം, ഇന്ദ്രലോകം, പ്രജാപതി ലോകം എന്നിവയെല്ലാം തരണം ചെയ്ത് അവർ ബ്രഹ്മലോകത്തെത്തുന്നതായിട്ടാണ് പറയുന്നത്. ഈ ഗതിയിൽ ഇന്ദ്രലോകം വരെ ദേവതമാരുടെ സഹായത്തോടെയും പിന്നീട് സ്വഗതമായും അത്രേ യാത്ര. ബ്രഹ്മലോകത്ത് ബ്രഹ്മപ്രളയം വരും വരെ അവിടെ വസിക്കുന്നു. പ്രളയം വരുമ്പോൾ ബ്രഹ്മാവിനൊപ്പം പരബ്രഹ്മത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. അതായത് പല ഘട്ടങ്ങളിലായി പുരോഗമിച്ച് അവസാനം ബ്രഹ്മലയം സിദ്ധിക്കുന്നു എന്ന് സാരം. ഇതാണ് ക്രമമുക്തി എന്ന് പറയുന്നത്. ഇങ്ങനെയല്ലാത്തതൊക്കെ സദ്യോമുക്തി ആയിരിക്കും. ഇനി ധൂമാധിഗതി അല്ലെങ്കിൽ പിതൃയാനം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രകാശരഹിതങ്ങളായ ദേശകാലങ്ങളെ ആശ്രയിച്ചുള്ളതാണ് ധൂമാധിഗതി എന്ന് പറയുന്നത്. ധൂമം, രാത്രി, കറുത്തപക്ഷം, ദക്ഷിണായന അന്തർഗതങ്ങളായ ആറുമാസങ്ങൾ, അതായത് കർക്കിടകം തുടങ്ങിയുള്ള ആറുമാസങ്ങൾ. അപ്പോൾ മകരം മുതൽ ആറുമാസം ഉത്തരായനവും കർക്കിടകം തുടങ്ങി ആറുമാസം ദക്ഷിണായനവും. അപ്പം അതിലെ ദക്ഷിണായനമാണ് പിതൃയാനവുമായി ബന്ധപ്പെട്ടത്. അപ്പം ഇത്തരത്തിൽ ഇവയിൽ അഭിമാനികളായ ദേവതകളുടെ സഹായത്തോടെ ചന്ദ്രജ്യോതിസിനെ ലക്ഷ്യമാക്കി നീങ്ങുന്നതായിട്ടാണ് പറയുന്നത്. കർമ്മയോഗികളും മറ്റുമായവർ ചന്ദ്രലോകത്തെയാണ് പ്രാപിക്കുന്നത്. അങ്ങനെ പ്രാപിച്ച ശേഷം യഥാകാലം പുനർജന്മത്തിനായി ഭൂമിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നതായി പറയുന്നു. സാമാന്യ മനുഷ്യരുടെ മരണാനന്തരഗതി ചന്ദ്രലോകത്തേക്കാണെന്ന് ഉപനിഷത്ത് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഈ ചന്ദ്രലോകവുമായിട്ടാണ് പിതൃക്കൾക്ക് കൂടുതൽ ബന്ധമുള്ളത്. അല്ലെങ്കിൽ പിതൃക്കളൊക്കെ ചന്ദ്രലോകത്തേക്ക് പോകുന്നു എന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. ചന്ദ്രലോകം എന്ന് പറയുമ്പോൾ നാം കാണുന്ന ആ ചന്ദ്രൻ്റെ ഭാഗമല്ല, കാണാത്ത അപ്പുറത്തെ ഭാഗം, ആ ഭാഗത്തേക്കാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പം എന്താണ് ഇതിൻ്റെ ഒരു ശാസ്ത്രീയത എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇപ്പം നമുക്കറിയാം ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രനെന്ന്. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ, അതായത് ചുറ്റാൻ, ഏകദേശം 30 ദിവസത്തോളം വേണ്ടിവരും. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ചന്ദ്രൻ്റെ ഭൂപരിക്രമണ കാലത്തിന് ചാന്ദ്രമാസം എന്നാണ് പറയുന്നത്. ശുക്ലപക്ഷത്തിലെ പ്രഥമയിൽ, അതായത് വെളുത്തപക്ഷത്തിലെ പ്രഥമയിൽ തുടങ്ങി
കൃഷ്ണപക്ഷത്തിലെ അന്ത്യത്തിൽ, അതായത് കർത്തപക്ഷത്തിൻ്റെ അന്ത്യത്തിൽ, അതായത് അമാവാസിയിൽ കർത്തവാവന് അവസാനിക്കുന്നതാണ് ചാന്ദ്രമാസം. അപ്പം ഇതാണ് ഒരു ചാന്ദ്രമാസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 30 ദിവസം ചന്ദ്രന് ഒരു ചാന്ദ്രമാസം ദൈർഘ്യമുള്ള ഭൂപരിക്രമണം എന്ന ഗതിയുള്ളതുപോലെ അതേ കാലയളവിലുള്ള സ്വയംഭ്രമണം എന്ന ഗതിയുമുണ്ട്. ഭൂമിയുടെ കൂട്ടാണ്, ഭൂമി സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നതോടൊപ്പം തന്നെ സ്വയം പ്രദക്ഷിണവും ചെയ്യുന്നു. അതുപോലെയാണ് ചന്ദ്രൻ്റെ അവസ്ഥയും, ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്നതോടൊപ്പം തന്നെ സ്വയം ഭ്രമണവും ചെയ്യുന്നുണ്ട് ചന്ദ്രൻ. അപ്പം ഇതിൻ്റെ രണ്ടും കാലയളവ് ഒരുപോലെയാണ്. അപ്പം ഭൂമിക്ക് നേരെ മറിച്ച് അങ്ങനെയല്ല, അത് വ്യത്യാസമുണ്ട്. അപ്പം ചന്ദ്രനെ സംബന്ധിച്ച് ഭൂമിയെ പ്രദക്ഷിണം ചെയ്യാൻ ഉള്ള സമയവും സ്വയം ഭ്രമണം ചെയ്യാനുള്ള സമയവും ഒന്നായിട്ടാണ് ഉള്ളത്. ഏതെങ്കിലും ഒരു ദിവസം ചന്ദ്രഗോളത്തിൻ്റെ ഭൂമിയോട് ഏറ്റവും അടുത്ത ഒരു ബിന്ദുവെ, അതൊരു ബിന്ദുവിനെ ഒന്ന് സങ്കല്പിക്കുക. പരിക്രമണപഥത്തിലൂടെ 15 ദിവസം നീങ്ങുമ്പോൾ ഭൂപ്രദക്ഷിണം പകുതി പിന്നിടുമ്പോൾ ചന്ദ്രൻ ഭൂമിയുടെ നേരെ എതിർവശത്തായിട്ട് വരും. ഭൂപരിക്രമണഗതി മാത്രമേ ചന്ദ്രൻ ഉള്ളൂ എങ്കിൽ ആദ്യം സങ്കല്പിച്ച ബിന്ദു ഭൂമിക്ക് അഭിമുഖമല്ലാത്ത നേരെ എതിർഭാഗത്തേക്ക് തിരിഞ്ഞായിരിക്കും. ഇതിപ്പോൾ അങ്ങനെയല്ല വരുന്നത്. എന്നാൽ പരിക്രമണകാലവും സ്വയം ഭ്രമണകാലവും തുല്യമായതുകൊണ്ട് പരിക്രമണദ്വാര ചന്ദ്രൻ ഒരു ദിവസം കൊണ്ട് ഭൂകേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ എത്രയാണോ, സ്വയംഭ്രമണദ്വാര കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണും അത്ര തന്നെ ആയിരിക്കും. രണ്ടും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് നേരത്തെ സങ്കല്പിച്ച ബിന്ദു തന്നെയായിരിക്കും ഓരോ ദിവസം കഴിയുമ്പോഴും ഭൂമിയോട് ഏറ്റവും അടുത്ത ബിന്ദു. ഈ ബിന്ദു കേന്ദ്രമായി വരുന്ന ഒരു ഗോളാർദ്ധ ഭാഗം സമ്മാനിക്കുന്ന ദൃശ്യവൃത്തമാണ് ഭൂമിക്ക് അഭിമുഖമായിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ ചന്ദ്രൻ്റെ ഭൂമിക്ക് അഭിമുഖമായ അർദ്ധഭാഗം എന്നും മാറാതെ സ്ഥിരമായി നിലനിൽക്കുമെന്ന് സാരം. ചന്ദ്രൻ്റെ മറുഭാഗം ഭൂമിയിലുള്ളവർക്ക് ഒരിക്കലും കാണാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. അതിൻ്റെ കാരണം മേളിൽ സൂചിപ്പിച്ചതാണ്, കാണാൻ പറ്റാത്തതിൻ്റെ കാരണം. ഇപ്പോൾ ഭൂമിയെ ഒരിക്കലും അഭിമുഖീകരിക്കാത്ത, അപ്പുറത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ചന്ദ്രൻ്റെ അർദ്ധഗോളത്തെ അല്ലെങ്കിൽ അർദ്ധഭാഗത്തെ നമുക്ക് സൗകര്യത്തിനായിട്ട് വിദൂർധ്വഭാഗം എന്ന് പറയാം. വിധുവിൻ്റെ, ചന്ദ്രൻ്റെ ഊർധ്വഭാഗം, മുകൾ ഭാഗം എന്ന് പറയാം. ഈ ഭാഗത്തേക്കാണ് ഉപനിഷത്തിൽ പറഞ്ഞ പ്രകാരം മൃതരായിട്ടുള്ളവർ അഥവാ പിതൃക്കളും മറ്റുമായിട്ടുള്ളവർ എത്തിച്ചേരുന്നത് എന്ന് പറയുന്നു. ഇത് പ്രസിദ്ധനായ ജ്യോതിശാസ്ത്രകാരനായ ഭാസ്കരൻ രണ്ടാമൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. സിദ്ധാന്ത ശിരോമണി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഗോളാധ്യായത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ശ്ലോകം ഇവിടെ ചൊല്ലുന്നില്ല, നമുക്കത്രയും സമയം കളയേണ്ട ആവശ്യമില്ല, കാര്യം മനസ്സിലാക്കിയാൽ മതിയല്ലോ. അതുകൊണ്ടാണ് പലതിൻ്റെയും ശ്ലോകം ഒഴിവാക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ ഊർധ്വഭാഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റാത്ത അപ്പുറത്തെ ഭാഗത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സൂചിപ്പിച്ചത്. എന്തുകൊണ്ട് അപ്പുറത്തെ ഭാഗം കാണാൻ പറ്റുന്നില്ല എന്നത് ശാസ്ത്രീയമായിട്ടാണ് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് സൂചിപ്പിച്ചത്. അപ്പോൾ ഇത്രയും നമുക്ക് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കാം. ഇതിൻ്റെ ബാക്കിയുണ്ട്, ഇതൊന്ന് മനസ്സിലാക്കിയ ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പൂർവികർ ഈ പിതൃലോകത്തെയൊക്കെ വളരെ കാൽക്കുലേറ്റഡായിട്ട് വളരെ കൃത്യമായി അവർ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി ആ രീതിയിലാണ് ഈ ശാസ്ത്രത്തെ ഘടിപ്പിച്ചു വെച്ചിട്ടുള്ളത്? ആധുനികമായ ശാസ്ത്രത്തിൻ്റെ യാതൊരു തരത്തിലുള്ള ഒരു ഉപകരണങ്ങളുമില്ലാതെ കൃത്യമായ കാൽക്കുലേഷൻ നടത്തിയിട്ടാണ് നമ്മുടെ ഋഷിവര്യന്മാർ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നറിയുമ്പോഴും
ആ പറഞ്ഞത് തന്നെയാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് എന്നറിയുമ്പോഴുമാണ് നമ്മൾ നമ്മുടെ ഋഷീശ്വരന്മാരുടെ മുന്നിൽ നമ്ര ശിരസ്കരാകുന്നത്. ഏതായാലും ബാക്കി നമുക്ക് അടുത്ത ഭാഗം പറയാം. ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഫോൺ നമ്പർ 94 47 30 62 73. നമസ്തേ.